ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നേ ദിവസം ദൈവസ്നേഹം നമ്മേവരെയും പ്രകാശിപ്പിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 42:10. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പ് ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലധികം സ്നേഹം ആർക്കുമില്ല എന്ന് പഠിപ്പിച്ച ഗുരുനാഥനാണ് യേശു കർത്താവ്. അവൻ ശിഷ്യന്മാരെ സ്നേഹിതരെന്നാണ് സംബോധന ചെയ്യുന്നത്. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതം. ഇയ്യോബിൻ്റെ പുസ്തകം 42 അവസാന വാക്യങ്ങളിൽ നാം കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ നാം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഭക്തനായ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. നാം അതിൽ ഒരിക്കലും വീഴ്ച വരുത്തരുത്. അത് നമ്മുടെ വലിയ കടമയാണ്, ഉത്തരവാദിത്തമാണ്. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന ബോധത്തോടുകൂടി നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കായി ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുന്നതിലൂടെ നാം അവരെയും അതിലൂടെ നമ്മെ തന്നെയും കൂടെയാണ് സഹായിക്കുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുന്നു. ഇയ്യോബ് ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. വാക്കുകൾ കൊണ്ടുപോലും യഹോവയോട് പാപം ചെയ്യാത്ത വിശുദ്ധ ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. ഇയ്യോബിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം തന്നെ ഏറ്റവും ശ്രദ്ധേയമാണല്ലോ. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണമാണ് ഇയ്യോബിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇയ്യോബ് വിവിധ പരീക്ഷകളിലൂടെ കടന്നുപോകുന്നു. തൻ്റെ വസ്തുവകൾ നഷ്ടപ്പെടുന്നു. എല്ലാമായിരുന്ന മക്കൾ നഷ്ടപ്പെടുന്നു. ആരോഗ്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ വിവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഇയ്യോബിന് ദൈവം ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷനാകുമ്പോൾ അനുതാപത്തോടെ ഇയ്യോബ് ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തോട് ക്ഷമ പറയുന്നു. അതിനുശേഷം ഇയ്യോബ് പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണുന്നു. അങ്ങനെ തിരിച്ചറിവിലൂടെ എത്തുമ്പോൾ ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തെക്കാട്ടിൽ ദൈവം അനവധിയായി അനുഗ്രഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അവന് മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ അവന് ഇരട്ടിയായി കൊടുക്കുന്നു. ആടും ഒട്ടകവും കാളയും കഴുതയും പുത്രന്മാരും പുത്രിമാരും എല്ലാ അർത്ഥത്തിലും ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവരും നാമും ഈ വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ ഇന്ന് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാവുന്ന രാഹുൽ പ്രസാദ് എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഇന്ന് നമുക്ക് ഏകമനസ്സോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാരിപ്പതിനായി
പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഞങ്ങൾക്കു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരും ഞങ്ങളും അനുഗ്രഹം പ്രാപിക്കുന്നുവല്ലോ. ഇന്നേ ദിവസം വെല്ലൂർ ഹോസ്പിറ്റലിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാകുന്ന രാഹുൽ എന്ന ചെറുപ്പക്കാരനെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴി നടത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.